നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെയധികം വ്യസന സമ്മേതത്തോടെയാണ്. കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും ഇപ്പോൾ ചർച്ച വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇന്നലെ പുൽവാമയിൽ ജമ്മു കാശ്മീരിൽ ഉച്ച കഴിഞ്ഞ് 3:25 സ്ഫോടനം, അതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദ് ഏറ്റെടുത്തു. എന്നാൽ ഈ ഭീകരവാദികളോ ഇല്ലെങ്കിൽ ഭീകര സംഘടനയോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇന്ത്യൻ പട്ടാളം ആരുടെ മുമ്പിൽ അടി പറയുന്ന ഒരു പട്ടാളമല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സേനയുടെ മുമ്പിൽ നേർക്കു നേരെ നിന്ന് ഇന്ത്യൻ സേനയെ വെല്ലുവിളിച്ച് ഇല്ലെങ്കിൽ ഇന്ത്യൻ സൈനികനെ വെല്ലുവിളിച്ച് അവന്റെ മുമ്പിൽ തോക്കുമായിട്ട് വന്ന് അവനോട് ധീരതയോടെ പോരാടുവാനായിട്ട് കഴിവുള്ള ഒരു പാകിസ്ഥാൻ സംഘടനയോ ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചാരപ്രവർത്തി സംഘടനയോ ഇന്ന് ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഇല്ല. അതിനാണ് ഇന്ന് ലോകം മൊത്തം അംഗീകരിക്കുന്നത്. ഇന്ത്യൻ സേനയും അമേരിക്കന്റെ ആയുധമുണ്ടെങ്കിൽ ലോകത്തെ എവിടെ വേണമെങ്കിലും കീഴടക്കാൻ കഴിവുള്ളവനാണ് ഇന്ത്യൻ പട്ടാളക്കാരൻ. ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും അതിനെ അതിജീവിച്ച് മറികടക്കാനായിട്ട് കഴിവുള്ളവനാണ് ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ അതല്ല പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നോടൊപ്പമുള്ള അനേകം സഹപ്രവർത്തകർ ഇന്നലെ ഉച്ചതിരിഞ്ഞുണ്ടായ 3:25 CRPFന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായതായിട്ടുള്ള ആ ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ IED തങ്ങളുടെ ജീവനെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ ജവാന്മാർ തങ്ങളുടെ ജീവനെ രാജ്യത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചത് മുഖേന അനേകം ജീവനുകൾ തുടിക്കുകയാണിന്ന് മറ്റ് ശരീരങ്ങളിലൂടെ. തീർച്ചയായിട്ടും ഇതിനൊരവസരമുണ്ടാകണമെങ്കിൽ ഇനിയൊരു മറു ഓപ്പറേഷൻ ഇത് ചെയ്ത വ്യക്തിയോ ഇല്ലെങ്കിൽ ചെയ്ത സംഘടനയോ ഇന്നല്ല നാളെ ആയിരുന്നാലും സത്യം പുറത്തു വരും, അത് മറനീക്കി പുറത്തു പോന്നു. തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടിക്കൊരവസരം കിട്ടുവാണെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരായ ഓരോരോ പട്ടാളക്കാർക്കും വേണ്ടി ഞാനും ഇതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുക്കും. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വെറും വാക്കുകൊണ്ടോ ഇല്ലെങ്കിൽ കുറച്ച് നന്ദി വാക്കുകൾ പറഞ്ഞതുകൊണ്ടോ കുറച്ച് കാശ് മരിച്ചുപോയ സൈനികരുടെ കുടുംബത്തിന് കൊടുത്തതുകൊണ്ടോ അവരുടെ കണ്ണീർ ഒപ്പാനായിട്ട് കഴിയില്ല. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇല്ലെങ്കിൽ ഭരണഘടനയിൽ ഇന്ന് ആയിരിക്കുന്നതായിട്ടുള്ള ഇന്ത്യൻ ജനതാ പാർട്ടികൾക്കോ ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ ഒരു സംഘടനയ്ക്കോ അവരുടെ കണ്ണീർ ഒപ്പാനായിട്ട് കഴിയില്ല. കാരണം അനേകം പട്ടാളക്കാരുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയത് ഒരു നിമിഷം കൊണ്ട്. പലരും അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മടങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഈ സംഭവം നടന്നിരിക്കുന്നത്. അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നുള്ള മടക്കയാത്രയായിരുന്നു. മഞ്ഞ് വീഴ്ച കാരണം കുറേ നാളായിട്ട് ശ്രീനഗറിലേക്കുള്ള യാത്ര തടസ്സമായിരുന്നപ്പോൾ ഇന്നലെ ആയിരുന്നു യാത്രയ്ക്ക് കുറച്ച് കാലാവസ്ഥ അനുകൂലമായിരുന്നത്. അങ്ങനെ മടങ്ങി അവരുടെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനായിട്ട് രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി അതിലേക്ക് മടങ്ങുന്നതായ സമയത്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്, ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത്. ആ ജീവനുകൾ പൊലിഞ്ഞു പോയപ്പോൾ എത്രയോ കുടുംബങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നഷ്ടമായി, എത്രയോ ഭവനങ്ങളിൽ അതായത് വിധവകളായി തീർന്നിട്ടുണ്ടാവാം. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നു, കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ദുഃഖത്തിൽ അനേകം സഹോദരങ്ങൾക്ക് സ്വന്തം സഹോദരനെ നഷ്ടപ്പെടുന്നു. ഇത് പറഞ്ഞറിയിക്കാനായിട്ട് അല്ലെങ്കിൽ നികത്താൻ കഴിയാത്തതായിട്ടുള്ള ഒരു കണ്ണീരിൽ കുതിർന്ന ഒരു സംഭവമായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അതിനെ വാക്കുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ തന്നെയും ധീരന്മാരാണ് നമ്മുടെ പട്ടാളക്കാർ രാജ്യത്തിന് വേണ്ടി ഇന്നലെ ഉച്ച കഴിഞ്ഞ് ബലിയർപ്പിച്ച ജീവനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരന്മാരാണ്, ധീരന്മാരെ പട്ടാളക്കാർ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വന്ന് ചങ്ക് വിരിച്ച് നിന്ന് ഞങ്ങൾ പാകിസ്ഥാൻകാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ ദൗത്യം ഏറ്റെടുത്ത് വന്നിരിക്കുകയാണെന്നുള്ള ചലഞ്ചോടുകൂടി ഇന്ത്യൻ പട്ടാളത്തിനോട് പോരാടുവാനായിട്ട് ഒരു പാകിസ്ഥാനോ അല്ലെങ്കിൽ അവൻ്റെ ചാരസംഘടനകൾക്കോ ഇന്ന് കഴിവില്ല. ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യക്ക് പുറത്തും തീർച്ചയായിട്ടും ഇതിന് ഞങ്ങൾ മറുപടി കൊടുക്കും. അത് ഓരോരോ പട്ടാളക്കാരനും അവൻ്റെ ഒരു കർത്തവ്യമായിട്ട് അവൻ മനസ്സിൽ കരുതി കൂട്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ മനസ്സിന് വളരെയധികം എന്നെ ഫീലിംഗ് ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. എൻ്റെ അനേകം സഹപ്രവർത്തകരാണ് ഇന്നലെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു മഞ്ഞ് വീഴ്ചയില്ലെങ്കിൽ മഞ്ഞ് കൊണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടോ അല്ല അനേകം പേർക്ക് അവരുടെ ജീവനുകളെ നഷ്ടപ്പെട്ടത്.
അവരുടെ മഞ്ഞോ കാറ്റോ മഴയോ ഇല്ലെങ്കിൽ അവർ ജമ്മു കാശ്മീരിൽ ചെയ്യുന്ന ഡ്യൂട്ടിക്കിടയിൽ അങ്ങനെ ഒന്നുമല്ല അവരുടെ ജീവനുകൾ പൊലിയാനായിട്ടുണ്ടായ സാഹചര്യം. വളരെയധികം കരുതി കൂട്ടി ഒരു പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു ഇത്. ഏതാണ്ട് 300 കിലോയ്ക്ക് മേളിലെ ഐഡിയാണ് അവരുടെ വാഹനത്തിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി ഇടിച്ചു കയറ്റി ആ ജീവനുകളെ എടുത്തത്. അപ്പോൾ ഇതിന് കുറച്ച് കാശ് കൊടുത്തത് കൊണ്ടോ ഇല്ലെ അവരുടെ കുടുംബങ്ങളെ ആശ്വാസ വാക്ക് പറഞ്ഞത് കൊണ്ടോ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം എത്രയോ സ്വപ്നങ്ങൾ, എത്രയോ പേര് മടങ്ങി നാട്ടിലേക്ക് പോകാം, അടുത്ത ലീവിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാം, ഇല്ലെ മാതാപിതാക്കളെ കാണാം, വീട് പണികൾ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ ഓരോ പട്ടാളക്കാരനും അവൻ്റെതായ ലീവിലാണ് അവൻ്റെ ഒരുപാട് മോഹങ്ങൾ പൂവണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇന്നലെ ചിതറിച്ച് കളഞ്ഞ അവരുടെ സ്വപ്നങ്ങളെയാണ് ചിതറിച്ച് കളഞ്ഞ്. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുപാട് പട്ടാളക്കാർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു റെസ്പെക്റ്റ് ഉണ്ട് യൂണിഫോമത്തിനോട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ യൂണിഫോം ധരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിനല്ല, എല്ലാവരും പറയും പട്ടാളക്കാർ ശമ്പളം മേടിക്കുന്നുണ്ട്, ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന്. എന്നാൽ ഒരു ചാവേറ് വരുന്നത് അവൻ അവൻ്റേതായിട്ടുള്ള സേഫായിട്ടുള്ള, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ടതായിട്ടുള്ള തുകയെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൻ സ്വന്തമായിട്ട് മരിക്കാനും അതുപോലെ അനേകരുടെ ജീവൻ എടുക്കുവാനാണ് അവൻ വരുന്നത്. എന്നാൽ ഞങ്ങൾ ഓരോ പട്ടാളക്കാർക്കും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നെങ്കിൽ ഞങ്ങളും ഇതും കൽപ്പിച്ച് തന്നെ ഞങ്ങളും ജീവിക്കുന്നത്. ജീവിച്ചാലും മരിച്ചാലും ഒരു വാക്ക് പറയും, ഭീരുക്കൾ അനേകം തവണ മരിക്കും, എന്നാൽ ധീരന് മരണം ഒരു തവണ മാത്രം. പക്ഷേ ഇതിൽ ഇന്ത്യക്കകത്തുള്ള പഞ്ചാബ്, ഒറീസ, ജാർഖണ്ഡ്, അതുപോലെ തന്നെ ഹരിയാന, ദില്ലി, അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ എവിടെയുള്ള പട്ടാളക്കാരായിക്കോട്ടെ, പക്ഷെ അവൻ്റെ ശരീരത്തിൽ ഓടുന്നത് ഇന്ത്യൻ രക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് തന്നെ നിൽക്കും. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മലയാളിയുണ്ട്, വസന്തകുമാർ. ഞാൻ വളരെയധികം വ്യസന സമേതത്തോടെ ആ കുടുംബത്തെ എന്ത് നന്ദി വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറയാനോ ആർക്കും കഴിയില്ല, എനിക്കെന്നല്ല ആർക്കും കഴിയില്ല. പക്ഷേ ഇനിയും രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന 10,000-ക്കണക്കിന്, 10,000-ക്കണക്കിന്, 100,000-ക്കണക്കിന് ജവാന്മാർക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാൻ കാണുള്ളൂ, ഞങ്ങളുടെ നാടിനും രാജ്യത്തിനും വേണ്ടി ഇനിയും ഞങ്ങൾ കാത്തിരിക്കാനായിട്ട് തയ്യാറല്ല, ഉടനെ തന്നെ ഇതിനൊരു മറുപടിയുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്തിരിക്കും. ജയ് ഹിന്ദ്.